ഈ മാസം ചെറിയ രീതിയിലെങ്കിലും ബുള്ളിഷ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് പേഴ്സണലി ഈ ഒരു മാസം എൻ്റെ ടാർഗറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഒരിക്കലും ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുള്ളാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. നമ്മൾ മുൻപ് പല വീഡിയോകളിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ പല തവണ ഒരു സപ്പോർട്ടായി ടാക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ കൃത്യമായിട്ട് പല തവണ ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ടാക്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. ആൻഡ് ഓരോ ക്രാഷിൻ്റെ സമയത്തും ആ ഒരു ഏരിയ ആയിരുന്നു ബിറ്റ്കോയിൻ്റെ ഒരു ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 2015 ക്രാഷിൻ്റെ സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതായിരുന്നു ഒരു ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് 2018 കാര്യം നോക്കിയാലും അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ആയിരുന്നു ഈ ഒരു ക്രാഷിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. പക്ഷേ 2022 ഈ ഒരു ക്രാഷ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർക്കറ്റ് ക്രാഷ് നോക്കിക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്വാഭാവികമായിട്ടും ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 5 ആഴ്ചകൾ ഈ ഒരു വീക്ക്ലി 200 പീരീഡ് മൂവിംഗ് ആവറേജിന് താഴെയായിരുന്നു പ്രൈസ് എന്തായിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഈ ഒരു വീക്ക്ലി 200 പീരീഡ് മൂവിംഗ് ആവറേജിന് മുകളിലാണ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിലെ ക്യാൻഡിൽ കൃത്യമായിട്ട് ആ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിന് മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ആയാൽ പോലും അതിൻ്റെ പ്രൈസ് ആയാൽ പോലും ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിന്, അതായത് 22876 എന്ന് പറയുന്ന പ്രൈസിന് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈൻ നമുക്ക് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഇനി ഒരു 3 ദിവസം കൂടിയുണ്ട്. സോ ആ 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിന് മുകളിൽ തന്നെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ഒരു 22943 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ്. ആൻഡ് ആ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിൻ്റെ പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 22876 എന്ന് പറയുന്ന പ്രൈസാണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് മുകളിലാണ് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയായിരിക്കും. ആൻഡ് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാസം, ഈ ഒരു ഓഗസ്റ്റ് മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഫോം ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് വളരെ വലിയ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് കയറി ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് വളരെ ശക്തമായിട്ടുള്ള ബയ്യിങ് പ്രഷർ അവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതാ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ നിന്ന് തന്നെ, ഈ ഒരു സിംഗിൾ വീക്ക്ലി ക്യാൻഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ചെറിയ രീതിയിലെങ്കിലും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകണം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാനിവിടെ ഒരു 20 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ഞാൻ ഓടിയിട്ടുണ്ട്. ഈ ഒരു മൂവിംഗ് ആവറേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ സമയത്തും ഇവിടെ ഒരു ക്രോസ് ഓവർ സംഭവിക്കും. ഈ ഒരു 20 പീരീഡ് EMI-യിലും 50 പീരീഡ് EMI-യിലും ഒരു ക്രോസ് ഓവർ സംഭവിക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റുകൾ സംഭവിച്ചിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. ദാ ഈ രീതിയിൽ താഴേക്കൊരു ക്രോസ് ഓവർ സംഭവിച്ചപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു 20 പീരീഡ് EMI-യും 50 പീരീഡ് EMI-യും താഴേക്ക് ക്രോസ് ഓവർ സംഭവിച്ചപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇത് മുകളിലേക്ക് ക്രോസ് ഓവർ സംഭവിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഉടനെ തന്നെ ഒരു ക്രോസ് ഓവർ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു EMI-കളുടെ, ഈ 50 പീരീഡ് EMI-ൻ്റെയും ഈ 20 പീരീഡ് EMI-യുടെയും ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ റെഡ് ക്യാൻഡിൽസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ലോ മൊമെൻറ്റം ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് സെല്ലേഴ്സിൻ്റെ ഒരു ശക്തി കുറഞ്ഞു വരുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇവിടെ ഫോം ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഹൈ മൊമെൻറ്റം ക്യാൻഡിൽസ് ആണ്, നല്ല മൊമെൻറ്റത്തോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. എന്നാൽ റെഡ് ക്യാൻഡിൽസ് വളരെ ലോ മൊമെൻറ്റം ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഈ വൈറ്റ് കളറിൽ കാണുന്നത് 20 പീരീഡ് EMI ആണ്. സോ ഈ ഒരു 20 പീരീഡ് ഈ എക്സ്പോണൻഷ്യൽ മൂവിംഗ് എവറേജിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഇവിടെ ഈ രീതിയിൽ ഒരു ക്രോസ് ഓവർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 20 എക്സ്പോണൻഷ്യൽ മൂവിംഗ് എവറേജും
50 എക്സ്പ്രഷൻ മൂവിംഗ് എവറേജ് തമ്മിൽ ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഒരു പ്രൈസ് മൂവ്മെന്റിനെ വഴിവെക്കുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് ആ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെയുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് ഈ ഒരു മാസം കാണാനായിട്ട് പറ്റും. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ 20 പീരീഡ് EMA-യും 50 പീരീഡ് EMA-യും വെച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ആൻഡ് ഞാൻ ഇവിടേക്ക് ഒരു CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരാനാണ്, നമ്മുടെ മന്ത്ലി CPR ലെവൽസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാസത്തെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ CPR ലെവൽസ് എന്ന് പറയുന്നത് 21708 മുതൽ 22893 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് വരെയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ പ്രൈസിന് നല്ല രീതിയിലുള്ള റിജക്ഷനും കാര്യങ്ങളും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഈ ഒരു 20 പീരീഡ് EMA-യും 50 പീരീഡ് EMA-യുടെയും ആ ഒരു ഏരിയ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 20 പീരീഡ് EMA ഇപ്പോൾ നിൽക്കുന്നത് 22622 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. ആൻഡ് 50 പീരീഡ് EMA നിൽക്കുന്നത് 23181 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയക്ക് മുകളിലേക്ക് പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ CPR ലെവൽസ് നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 22893 മുതൽ 21708 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിന് മുകളിലാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ CPR ലെവൽസ് നോക്കിക്കൊണ്ട് നമ്മുടെ ടാർഗറ്റ് എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 25713 എന്ന് പറയുന്ന ഈ ഒരു R1 ആയിരിക്കും. ഓക്കെ, നമ്മൾ CPR ഇൻഡിക്കേറ്ററിൻ്റെ ട്രേഡിംഗ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു R1 ആയിരിക്കും നമ്മളൊരു ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത്. സോ ഈ ഒരു മാസത്തെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 25 എന്ന് പറയുന്ന 25713 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും. മന്ത്ലി CPR-ൻ്റെ R1 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു മാസം ബുള്ളിഷ് ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് CPR ലെവൽസ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഒരു ഡൗൺ ട്രെൻഡിൽ കഴിഞ്ഞ മാസത്തെ CPR-ന് താഴെയായിരിക്കും ഈ മാസത്തെ CPR വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഡൗൺ ട്രെൻഡിൽ ഈ CPR ലെവൽസ് താഴേക്ക് താഴേക്ക് ആയിരിക്കും ഫോം ആയി വരിക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഈ രീതിയിൽ ഞാൻ അവിടെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഈ R1 ലൈൻസും അതുപോലെ തന്നെ S1 ലൈൻസും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ R1 ലൈൻസും S1 ലൈൻസും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ CPR ലെവൽസ് മാത്രമാണ് കാണാനായിട്ടുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ CPR ലെവൽസ് താഴേക്ക് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ മാസത്തെ CPR-നെ ഏകദേശം നേരെ തന്നെയാണ് പുതിയ മാസത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ CPR ഫോം ആവുന്നത്. ഈ ഒരു അപ് ട്രെൻഡ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ മുകളിലേക്കാണ് CPR ലെവൽസ് ഫോം ആയിട്ടുള്ളത്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഇവിടെയാണ് ഒരു ട്രെൻഡ് റിവേഴ്സ് സംഭവിച്ചിട്ടുള്ളത്. ഈ CPR ലെവലിന് നേരെ തന്നെയാണ് അടുത്ത മാസം CPR വന്നിട്ടുള്ളത്. ദെൻ അവിടെ നിന്ന് നമുക്കൊരു ഡൗൺ ട്രെൻഡാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു അപ് ട്രെൻഡ് ഉണ്ടായപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു CPR ലെവലിന് നേരെയാണ് പുതിയ CPR വന്നിട്ടുള്ളത്. ദെൻ അത് ചെറിയ രീതിയിലുള്ള ഒരു അപ് ട്രെൻഡിലാണത് കലാശിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് താഴേക്ക് വരികയാണ്. പ്രൈസ് കൃത്യമായിട്ട് CPR ലെവൽസ് താഴേക്ക് താഴേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മാസത്തെ CPR ലെവൽ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസത്തെ CPR-ന് നേരെ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് എങ്കിലും ഇവിടെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് CPR ലെവൽസിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ഞാൻ R1 and S1 ലൈൻസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഈ ഒരു CPR ലെവൽസിന് താഴേക്ക് പോകത്തടത്തോളം കാലം, അല്ലെങ്കിൽ ഈ ഒരു CPR ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് ഒരു 21K-യിലേക്കോ അല്ലെങ്കിൽ 20K-യിലേക്കോ ഒക്കെ പോകാത്തടത്തോളം നാളുകൾ നമുക്ക് തീർച്ചയായിട്ടും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പ്രൈസ് ഈ രീതിയിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രൈസ് മുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ 25K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു CPR ലെവൽസ് മെയിൻ ആയിട്ടുള്ള ലെവൽസ് ആണ്. അതായത് 21K മുതൽ 22K വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ, അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ഈ 25K എന്ന് പറയുന്ന പ്രൈസിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇനി ഒരു 4-hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. 4-hour ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പാരലൽ ചാനലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. ഈ രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഈ രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് പ്രൈസ് പോയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഏരിയ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 22120 മുതൽ 22598 വരെയുള്ള ഈ ഒരു ഏരിയ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഏരിയയിൽ അത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നും ഇവിടെയും അത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൈസിന് ഒരുപാട് തവണ റിജക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. ആൻഡ് ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ദെൻ വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം പെട്ടെന്ന് തന്നെ പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ പ്രൈസ് ആ ഒരു ഏരിയയിൽ റീടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ട്രെൻഡ് ബേസ്ഡ്
Fibonacci retracement tool വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ രീതിയിൽ നമുക്ക് ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഗോൾഡൻ ഏരിയയിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രൈസിന് നല്ല രീതിയിലുള്ള റിജക്ഷൻസ് കിട്ടാനായിട്ട് സാധ്യതയുള്ള ഏരിയ ആണ്. ആൻഡ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 100% ഫിബൊനാച്ചി ലെവൽ ആയിട്ടുള്ള ഈ ഒരു 25K എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും. ദാ ഈ ഒരു ലെവലായിരിക്കും. അപ്പോൾ പ്രൈസ് ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടി മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഈ രീതിയിൽ ഈ ഒരു 25K എന്ന് പറയുന്ന പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അത് ആ 25K എന്ന് പറയുന്ന നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്, നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യം മാത്രം എപ്പോഴും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു 22120 മുതൽ 22598 എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ലോങ് പൊസിഷൻസും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കാം. ഓക്കെ, കാരണം നമ്മുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ തെറ്റാനായിട്ടുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് സാധ്യതകൾ മാത്രമാണ് ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അത്തരത്തിലുള്ള സാധ്യതകൾ മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും നടത്തി എൻ്റെ ഒരു ടാർഗറ്റാണ് ഞാൻ എൻ്റെ ഈ മാസത്തെ ഒരു ടാർഗറ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ടാർഗറ്റാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആൻഡ് അങ്ങനെ നിങ്ങൾ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുള്ളാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കിയെല്ലാം വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.